പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി വസന്തം കാണാൻ ഇടുക്കി ജില്ലയിലെ ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിലുള്ള കള്ളിപ്പാറയിലേക്ക് നാനാദേശങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ ഒരു ഒഴുക്ക് തന്നെയാണ്. സഞ്ചാരികളെ മാടി വിളിക്കുകയാണ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ കള്ളിപ്പാറ. ഇനി നിങ്ങൾ മൂന്നാറിൻ്റെ രാജമണ്ണിൽ നിന്ന് പോയി ചൂണിക്കുന്ന കാര്യമില്ല, നേരെ കള്ളിപ്പാറയിലേക്ക് വിട്ടോളുക. അവിടെ ചെന്നാൽ വിശാലമായിട്ടുള്ള നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്ന കാടുകൾക്കിടയിലൂടെ നമുക്ക് നടക്കാൻ പറ്റും. എല്ലാവർക്കും നമസ്കാരം, അനൂപ് ട്രാവൽ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ കള്ളിപ്പാറയിലാട്ടോ. കള്ളിപ്പാറയിലൂടെ ഒരു മലയ്ക്ക് മേലെ ഒരു നീലക്കുറിഞ്ഞി വസന്തമുണ്ട്, അത് കാണാൻ വേണ്ടി നമ്മൾ പോവാണ്. അതുണ്ടോ, ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ മലയ്ക്ക് പോകണം. ഇവിടെ ജീപ്പ് ഉണ്ട്, ജീപ്പിന് പോയാലും ഒരു 2 കിലോമീറ്റർ മേലോട്ട് കയറുന്നതാണ് കേട്ടോ. പേര് ജിഷ്ണു. ജിഷ്ണു, ഈ നീലക്കുറിഞ്ഞി ഇവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്? ഈ ഏരിയയിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അതെയല്ലേ. ഇപ്പൊ എത്ര എന്തൂരം? ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ അല്ലേ ഇതുള്ളത്? കേരളത്തിൽ തന്നെ. തമിഴ്നാട് ബോർഡർ ആണ്. തമിഴ്നാട് ബോർഡർ ആണ്. ടോപ്പ് കയറി കഴിയുമ്പോൾ തമിഴ്നാട് വ്യൂ ഉണ്ട്. വ്യൂ ഉള്ളു അല്ലേ. ഓക്കെ, കറക്റ്റ് വ്യൂ ആണ്. പിന്നെ ഒരു ഫുള്ള് മലയുണ്ടല്ലോ, ആ കാണുന്ന ഒരു മല ഫുള്ള് അങ്ങനെ പൂത്തേക്കണേ. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കള്ളിപ്പാറ നെടുങ്കണ്ടം മൂന്നാർ റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ചതുരംഗപ്പാറയുടെ ഒക്കെ ആ ഒരു വ്യൂ പോയിന്റ് ഇല്ലേ, അവിടുന്ന് ടേൺ ചെയ്യണതിൻ്റെ അവിടുന്ന് ഒരു 2 കിലോമീറ്ററിന് മുന്നോട്ട് വന്നാലും നമുക്ക് ഈ ഒരു എന്താ പറയുക, കള്ളിപ്പാറ വ്യൂ പോയിന്റിലേക്ക് കയറാനുള്ള വഴിയുടെ അവിടെ എത്തും. അപ്പോൾ ഈ ഒരു റോഡെന്ന് പറയുമ്പം നമ്മുടെ മൂന്നാറിന് പോകുന്ന റോഡാണ്. അപ്പോൾ കട്ടപ്പനയിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ, നെടുങ്കണ്ടത്തിൽ നിന്ന് ഏകദേശം ഒരു 24 കിലോമീറ്ററോളം ഉണ്ടാവും ഇവിടം വരെ. മൂന്നാറിൽ നിന്നും അപ്രോക്സിമേറ്റ്ലി ഒരു 35 കിലോമീറ്ററിന് 35-40 അടുക്കള കിലോമീറ്റർ ഉണ്ടാവും ഇവിടം വരെ. അപ്പം ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വൈറലായിട്ടുള്ള ഒരു നീലക്കുറിഞ്ഞി പൂക്കുന്ന ഒരു സ്ഥലമാണ് ഈ കള്ളിപ്പാറ എന്ന് പറയുന്നത്. ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു കള്ളിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ശാന്തമ്പാറയിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ഉള്ളൂ ഇവിടെ എത്താൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ കൃത്യമായിട്ട് ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നമ്മളീ പറഞ്ഞ റോഡ് സൈഡിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം മേലോട്ട് കയറി വേണം പോകാൻ. കുത്തനെ കയറ്റമാണ്. ശരിക്കും പ്രായമുള്ള ആളുകളൊക്കെ വന്നാൽ കയറി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അവർക്ക് വേണ്ടി ട്രിപ്പ് ജീപ്പുകൾ മേലെ വരെ കൊണ്ടുവിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ജീപ്പിന് അവർ ചാർജ് ആക്കുന്നത് 500 രൂപയാണ്. അതിൽ 7 പേരെ വരെ കയറ്റും. അപ്പോൾ നമ്മൾ തിരിവിട്ടാൽ മതി, കുറച്ച് പൈസ ഇല്ലാതെ. നമ്മൾ ഈ വഴി അങ്ങ് നടന്നു പോയാൽ എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് നടക്കാൻ കേട്ടോ. നടക്കാനാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഏലക്കാടിൻ്റെ നടുകൂടെ നമ്മൾ പോകുന്ന വഴിയൊന്നും കുഴപ്പമൊന്നുമില്ല, അടിപൊളി വഴിയാട്ടോ. നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ നടന്നാണ് നമുക്ക് മേലോട്ട് കയറി പോകാം. ജീപ്പിന് വേണമെന്നില്ല. അപ്പോൾ ഒരു ട്രക്കിംഗ് ആവും, കൂടെ ഒരു എന്നാ പറയണേ ഒരു എക്സസൈസ് ആവും, അങ്ങനെയും കയറിയാൽ മതി. അപ്പോൾ ഞാനും ജിമ്മി ആണല്ലോ വന്നേക്കുന്നത്. കേരള വനം വന്യജീവി വകുപ്പിൻ്റെ ഒരു മുന്നറിയിപ്പ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. നീലക്കുറിഞ്ഞി ചെടി പറിക്കുന്നതും പൂക്കൾ പറിക്കുന്നതൊക്കെ ശിക്ഷാർഹമാണ്. 2000 രൂപ പഴയ ഈടാക്കുന്നൊക്കെ അവരെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജീപ്പിന് പറഞ്ഞതൊന്നും ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം കയറി വരാൻ പറ്റുന്ന ഒരു ഹൈ റേഞ്ചിൽ ഉള്ള ആൾക്കാർക്ക് സൂക്കായിട്ട് കയറി വരാം. ഇത് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലോട്ട് എത്തി കേട്ടോ. ഇനിയും ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ നടക്കാണ്ട് കേട്ടോ. അങ്ങനെ മലയെ കാണണ്ടോ, ആ ഏരിയ ആണ് ചതുരംഗപ്പാറ കേട്ടോ. കേട്ടോ, കാറ്റാടിപ്പാടം പിന്മീൽ അവിടെ കറങ്ങുന്നതാണ്. പക്ഷേ ഇങ്ങനെ പുൽമേട കേട്ടോ, നീണ്ടി കിടക്കുന്ന പുൽമേട. അത് അതിൻ്റെ മേലാണ് നീലക്കുറിഞ്ഞി. ആ ജീപ്പ് തന്നെ കാഴ്ചയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാട്ടോ. അപ്പോഴേ നമ്മള് കള്ളിപ്പാറ വന്നപ്പോ ഒരു വളരെ പ്രശസ്തനായ ഒരാളെ കണ്ടു കേട്ടോ. നമ്മുടെ ഹൃദയരാഗത്തിലെ ഹൃദയമുള്ള ആ ചേട്ടൻ എന്നാ പറഞ്ഞ ഇവിടെ ഇന്നാണോ? അതെ, പെട്ടെന്ന് ഇങ്ങനെ പത്രത്തിലൊക്കെ കണ്ടാണ് ഞാനും അറിയുന്നത്. എങ്ങനെ? അതെ അല്ലേ, എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയാണോ? അടിപൊളി. കഴിഞ്ഞ 2020 ഇവിടെ തൊണ്ടിമല പൂത്ത് അത്ര ഒരു തിക്കായിട്ടില്ല, എങ്കിലും കൊള്ളാം. നല്ല പൂത്തതേ ഉള്ളു, അതുകൊണ്ട് നല്ല കളറുള്ള കളറുണ്ടല്ലേ. എന്തായാലും അപ്പോൾ എന്തായാലും വളരെ കണ്ടതിൽ വളരെ സന്തോഷം കേട്ടോ. അപ്പോൾ കാണാം. ശരി. അപ്പം ജിതിൻ ചേട്ടൻ്റെ ഹൃദയരാഗം ചാനൽ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക, നല്ല കിടിലൻ ചാനലാണ്. തീർച്ചയായിട്ടും ജിതിൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ശരിക്കും ഒരു പരവതാനി വിരിച്ചുപോലുള്ള പുൽമേട്ടിലൂടെ ജീപ്പ് പോകുന്ന കാണാൻ അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി നിന്നു പോകും അവിടെ, കാരണം അത്രമാത്രം മനോഹരമാണ് നമ്മുടെ കള്ളിപ്പാറ. അതെ, നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങളെ കുറഞ്ഞു പോകുന്ന സ്ഥലത്തോട്ട് എത്തും. Okay.
ഞങ്ങൾ രണ്ടുള്ളൂ, ഞങ്ങൾ പറഞ്ഞപ്പോ പെട്ടെന്ന് വന്നുള്ളൂ. ഞാൻ ജിമ്മിന്ന് തന്നെ ഉള്ളു. അപ്പൊ ശരി പോയിട്ട് അങ്ങനെ നമ്മൾ നീലക്കുറിഞ്ഞി പൂത്തേക്കണ ആ ഒരു ഏരിയയിലോട്ട് എത്താറായി കേട്ടോ. നടന്നു വരുന്നത് ഓൾമോസ്റ്റ് നമ്മളൊരു നമ്മളെപ്പോഴാണ് ജിമ്മി നടക്കാൻ തുടങ്ങിയ അരമണിക്കൂറായില്ലേ, അരമണിക്കൂറായിട്ട് കൃത്യം നടക്കാനായിട്ട്. അതെ, വിട്ടടിച്ച് പോരുവാണെങ്കിൽ നമുക്കൊരു 10-20 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്താം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ എന്താ എഴുതുന്നത്. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു സ്ഥലത്തോട്ട് എത്തിയട്ടോ. അപ്പോൾ ഈ നോക്കത്താ ദൂരത്തോളം പറഞ്ഞു കിടക്കുന്ന നീലക്കുറിഞ്ഞിയുടെ നടുവിലായിട്ടാണ് നമ്മളിപ്പോൾ എത്തിയത്. എന്തായാലും കിട്ടില്ല കേട്ടോ, ഇഷ്ടംപോലെ ആളുകളുണ്ട് അവിടെ. നല്ല കളറുണ്ട് കേട്ടോ, എനിക്ക് വേണേൽ ഇപ്പം പൂത്തിട്ട് അധികം നാളായില്ല, അതുകൊണ്ട് നല്ല കളറുണ്ട് കേട്ടോ. ഈ വിഷയം അത് അങ്ങനെ കിടക്കും കേട്ടോ, പൂത്ത് അങ്ങ് താഴെ വരുന്നുണ്ട് കേട്ടോ. ചോല വനങ്ങൾ ഇടകലർന്ന് നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകൾക്ക് മുകളിൽ 12 വർഷത്തിലൊരിക്കൽ കായ്ക്കുന്ന ഒരുതരം കുറ്റിച്ചെടിയാണ് നീലക്കുറിഞ്ഞി. 1500 അടിക്ക് മുകളിലുള്ള മലനിരകളാണ് സാധാരണ ഇത് കണ്ടുവരുന്നത്. കുറിഞ്ഞി വർഗത്തിലെ റാണി എന്ന പേരും നീലക്കുറിഞ്ഞിക്കുണ്ട്. നീലക്കുറിഞ്ഞി സാധാരണയായി കണ്ടുവരുന്ന തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ്. ഏകദേശം 450 ഇനത്തിൽപ്പെട്ട നീലക്കുറിഞ്ഞിയുണ്ട്. ലോക പൈതൃക പട്ടികയിൽ പശ്ചിമഘട്ട മലനിരകളെ ഉയർത്തുന്നതിൻ്റെ ഗണ്യമായ പങ്കാണ് ഈ നീലക്കുറിഞ്ഞി വഹിച്ചിട്ടുള്ളത്. പശ്ചിമഘട്ട മലനിരകളിൽ ഏകദേശം 64% നീലക്കുറിഞ്ഞിയുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പളനിമലകൾ, നീലഗിരി കുന്നുകൾ, പിന്നെ നമ്മുടെ മൂന്നാറിലെ ഹൈറേഞ്ച് മലകൾ എന്നിവിടങ്ങളാണ് നീലക്കുറിഞ്ഞി സാധാരണയായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. മൂന്നാറിലെ ഇരവികുളം നാഷണൽ പാർക്കിലുള്ള രാജമലയാണ് ഏറ്റവും കൂടുതൽ നീലക്കുറിഞ്ഞി പൂക്കുന്നത് കാണാൻ പറ്റുന്നത്. 1838 നീലക്കുറിഞ്ഞി 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നതെന്ന് കണ്ടുപിടിച്ചത്. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രനാമം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ്. 30-60 സെൻറ്റിമീറ്ററാണ് സാധാരണ ഇതിൻ്റെ ഉയരം, പക്ഷേ 180 സെൻറ്റിമീറ്ററോളം ചില സാഹചര്യങ്ങളിൽ ഇത് വളരും. പൂത്ത് നിൽക്കുന്ന നീലക്കുറിഞ്ഞിക്ക് നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ. അങ്ങ് എനിക്കുവേണ്ടി ഇവിടെയുള്ള ഇരിക്കാനുള്ള ആൾക്കാർ മൂന്നാറ് തേടി പോകേണ്ട ആൾക്കാരില്ല, ഇവിടെ വന്നാൽ മതി നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി. എന്നാ പറഞ്ഞു ഇഷ്ടംപോലെ ആളുകളിപ്പോൾ കേട്ടറിഞ്ഞ് വരുന്നുണ്ട്. എന്തായാലും ഇവിടെ ഈയിടെ പൂത്തുകൊണ്ട് കളറൊന്നും പോയിട്ടില്ല കേട്ടോ. നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഈ കുറിഞ്ഞിയൊന്നും പറിക്കല്ലോ കേട്ടോ, പറിച്ചുകൊണ്ട് പോകല്ലോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്. അപ്പോൾ അങ്ങനെയുള്ള ഇത് ഇവിടുത്തെ ചെടികളും അങ്ങനെയുള്ള പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് പോയാൽ 2000 രൂപ നിങ്ങൾക്ക് പിഴ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കും. ഇത് നാളെ നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ആളുകൾക്കും കാണാനുള്ളതാണ്. അപ്പം സഞ്ചാരികളെല്ലാം വരുമ്പോൾ ഒന്ന് ചവിട്ടി നശിപ്പിക്കാതെയൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വളരെ കാമൻ പോയിട്ടായിട്ട് വന്ന് കണ്ടിട്ട് പോകുന്ന ഒരു അടിപൊളി കിട്ടുന്ന സ്പേസാണ് കള്ളിപ്പാറയുള്ള ഈ ഒരു വ്യൂ പോയിന്റ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആന വരുന്ന സ്ഥലം കേട്ടോ, അതാണ് ആനപ്പിണ്ടോ കിടക്കുന്നുണ്ടോ. എത്ര കേട്ടാലും മനസ്സിൻ്റെ ദാഹം തീരാത്ത ഒരു പാട്ടാണ് നീലക്കടം എന്ന ചിത്രത്തിലെ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്ന് ചിത്രം മേളം പാടിയിട്ടുള്ളത്. അതെ, ഇന്നും ഒരു അത്ഭുതമായിട്ട് നിലനിൽക്കുന്ന ആ ഒരു കാര്യമാണ്. എങ്ങനെയാണ് നീലക്കുറിഞ്ഞി തൻ്റെ പെണ്ണിനെ ഈ ഒരു 12 വർഷക്കാലം മുട്ടിടാതെ ഈ 12 വർഷത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് ഇന്നും ആർക്കും അറിയത്തില്ലാതെ ഒരു അത്ഭുതമായിട്ട് നിലനിൽക്കുന്നു. ഈ നീലക്കുറിഞ്ഞിയെ ഇതിൻ്റെ ശോഭ ഒട്ടും കളയാതെ തന്നെ സംരക്ഷിക്കുന്ന വനം വന്യജീവി വകുപ്പിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു നന്ദി അറിയിക്കുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രമല്ല, എല്ലാ വർഷവും കായ്ക്കുന്ന കരിങ്കുറിഞ്ഞിയും ഈ ഒരു കൂട്ടത്തിലുണ്ട്. അല്ല, നിങ്ങൾ കള്ളിപ്പാറ ഇനിയും ഒരുപാട് ആളുകളുണ്ട് എത്ര കേട്ടോ, ഒരുപാട് ആളുകൾ വന്നിട്ട് ഇവിടെ ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറട്ടെ ഞാൻ ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, നോക്കി നിൽക്കുമ്പോൾ മഞ്ഞ് കയറി വന്ന സ്ഥലം കേട്ടോ, കണ്ടോ അത് താഴെ നിന്ന് ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ കയറി വന്ന് ഇപ്പം തന്നെ മൂടും കേട്ടോ, മൊത്തം കാഴ്ചകൾ നമ്മൾ മറച്ചുകളേ. നീലക്കുറിഞ്ഞി വസന്തം വന്നതോടുകൂടി ഒരു നാടിൻ്റെ വികസനമാണ്. ശരിക്കും പറഞ്ഞാൽ ആരോരും അറിയപ്പെടാതെ കിടക്കുന്ന നമ്മുടെ കള്ളിപ്പാറ വികസിക്കുകയാണ്. അങ്ങോട്ട് നാനാ ദേശങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ ഒരു പ്രവാഹം തന്നെ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കള്ളിപ്പാറ മലയിലേക്ക്. അപ്പം ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളൂ, പോകുന്ന എല്ലാ സഞ്ചാരികളും ശരിക്കും ആ ഒരു മലയെ അതിൻ്റെ ഒരു കാലിൻ്റെ ഭംഗിയോടുകൂടി തന്നെ കാത്തു സൂക്ഷിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു. പ്ലാസ്റ്റിക്കോ മറ്റുള്ള കാര്യങ്ങളൊന്നും അവിടെ വലിച്ചെറിയരുത്, അതിൻ്റെ ഒരു ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ ആസ്വദിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.